ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് സ്വാതന്ത്ര്യാമൃതം സപ്തദിന ക്യാമ്പിന് തുടക്കം. ക്യാമ്പിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കും. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത ഉദ്ഘാടനം ചെയ്തു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് സ്വാതന്ത്ര്യാമൃതം സപ്തദിന ക്യാമ്പിന് തുടക്കമായി. സംസ്ഥാനമൊട്ടാകെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ സപ്തദിന ക്യാമ്പ് ഓഗസ്റ്റ് 12 മുതൽ 18 വരെയാണ് നടക്കുന്നത്. ഓരോ യൂണിറ്റിലും 50 NSS വളണ്ടിയർമാർ അതാത് സ്കൂളിൽ തന്നെ 7 ദിവസം സഹവസിക്കും. ഭാരതത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം ആഘോഷം കൊണ്ടാടുന്നതിൻ്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യാമൃതം എന്ന് NSS ക്യാമ്പിന് നാമകരണം ചെയ്യപ്പെട്ടത്. NSS ഡയറക്ടറേറ്റ് വിഭാവനം ചെയ്ത പദ്ധതികളാണ് NSS ക്യാമ്പിൽ നിർവഹിക്കപ്പെടുന്നത്. NSS ഗീതത്തോടുകൂടി ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പിന് തുടക്കമായി. കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത ഉദ്ഘാടനം ചെയ്തു. ഇത്രയും ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ ഈ NSS-നെ ഈ സ്കൂളായാലും ഇവിടെയുള്ള കുട്ടികളായാലും ഈ ഒരു NSS എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിനെ ഏത് അളവിൽ നിങ്ങൾ അതിനെ കാണുന്നു? വാർഡ് കൗൺസിലർ എസ് കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ എസ് സർഷാർ അലി ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് സി എ ഉമ്മർ ഗോയ വളണ്ടിയർ ലീഡർമാർക്കുള്ള ബാഡ്ജുകൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ പി കെ വി അബ്ദുൾ അസീസ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നിർധനരായ അമ്മമാർക്കായുള്ള കൈത്തൊഴിൽ പരിശീലന പദ്ധതി പ്രഖ്യാപനം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപകൻ വി കെ ഫൈസൽ, പി ടി എ പ്രസിഡന്റ് എസ് പി സലീം, സ്കൂൾ ഓഫ് കൗൺസിൽ സെക്രട്ടറിമാരായ പി കെ അബ്ദുൾ സലാം, MM നൂറുദ്ദീൻ മുഹമ്മദ്, യു അബ്ദുറഹിമാൻ, സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.